തെന്നിന്ത്യൻ സിനിമാ ലോകം ഏറെ ആവേശത്തോടെ ആഘോഷമാക്കിയ ഒന്നാണ് നയൻതാരയുടെയും വിഘ്നേഷ് ശിവന്റെയും വിവാഹം. June 9 ചെന്നൈയിലെ മഹാബലിപുരത്ത് വെച്ചായിരുന്നു താര വിവാഹം. നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യാനൊരുങ്ങുന്ന ഡോക്യുമെന്ററി ഒരുക്കുന്നത് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോനാണ്. വിവാഹം കഴിഞ്ഞ് 4 മാസങ്ങൾ പിന്നിടുമ്പോൾ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയിരിക്കുകയാണ് താരദമ്പതികൾ. വിഘ്നേഷ് ശിവൻ തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഇക്കാര്യം അറിയിച്ചത്. നയൻ, ഞാനും അമ്മയും അപ്പയുമായി. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇരട്ട കുഞ്ഞുങ്ങൾ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ പൂർവികരുടെ അനുഗ്രഹങ്ങളും ചേർന്ന്, എല്ലാം നല്ല പ്രകടനങ്ങളും ചേർന്ന് 2 അനുഗ്രഹീതരായ കുഞ്ഞുങ്ങളുടെ രൂപത്തിൽ ഞങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വേണം. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു നയൻതാരയും വിഘ്നേഷ് ശിവനും തമ്മിലുള്ള വിവാഹം. ആരാധകർ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇവരുടേത്. വിവാഹശേഷം ഒന്നിച്ച് നിരവധി യാത്രകൾ ഈ താരങ്ങൾ നടത്തി. ഇതിനിടെ നിരവധി സിനിമയിലും അഭിനയിച്ചു. ഷാരൂഖ് ഖാനൊപ്പം എത്തുന്ന ജവാൻ, മലയാളത്തിൽ പൃഥ്വിരാജിനൊപ്പം എത്തുന്ന ഗോൾഡ് എന്നീ സിനിമകളാണ് നയൻ്റെ റിലീസ് ചെയ്യാനിരിക്കുന്നത്. വിവാഹശേഷം സിനിമകളിലൂടെ തിരക്കുകളിലേക്ക് നീങ്ങിയ നയൻസ് ഇനിയൊരു ഇടവേള എടുക്കാൻ പോവുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. അമ്മയാവാനൊരുങ്ങുന്നതിന്റെ ഭാഗമായാണ് നടിയുടെ തീരുമാനമെന്നും പുതിയ സിനിമകൾക്കൊന്നും നടി ഒപ്പുവെച്ചിട്ടില്ലെന്ന റിപ്പോർട്ടുകളുമുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് രണ്ടുപേരും ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ലായിരുന്നു. അതേസമയം നേരത്തെ വാടക ഗർഭപാത്രത്തിലൂടെ നയനും വിഘ്നേഷും കുഞ്ഞിനെ സ്വീകരിക്കാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നപ്പോഴും താരദമ്പതികൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ട നടിയായിരുന്നു നയൻതാര. മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെയായിരുന്നു വരവ്. എന്നാൽ മലയാളത്തിൽ വിചാരിച്ചതുപോലെ സിനിമകൾ ചെയ്യാൻ സാധിച്ചില്ല. ഇതോടെ മറ്റു ഭാഷാ ചിത്രങ്ങളിലേക്ക് പോവുകയായിരുന്നു നയൻസ്. എന്നാൽ തൻ്റെ വളർച്ചയ്ക്കൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ നയൻതാരയുടെ പേര് വന്നു. ഇപ്പോഴിതാ നയൻതാര അമ്മയായ വിവരം ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവനാണ് ട്വിറ്ററിലൂടെ അറിയിച്ചത്. നയൻതാര അമ്മയാകാൻ പോകുന്ന സൂചനകൾ നേരത്തെ താരദമ്പതികൾ ട്വിറ്ററിലൂടെ സൂചിപ്പിച്ചിരുന്നു.